ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ നോക്കിക്കണ്ടാൽ ഏകദേശ ധാരണ കിട്ടും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ജുഡീഷ്യറി സ്വയം നിർമ്മിതമായ വല്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് പ്രശാന്ത് ഭൂഷൺ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് നിരന്തരം അഴിമതിക്കെതിരെയും മറ്റും പോരാടുന്ന അത് ഏതു തലത്തിലായാലും സർക്കാർ തലത്തിലായാലും ശരി ജുഡീഷ്യറിയുടെ ഭാഗത്തായാലും ശരി രാഷ്ട്രീയ പാർട്ടികളായാലും ശരി ശബ്ദമുയർത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അദ്ദേഹം വിമതനാണ് പക്ഷേ ഈ വിമർശനവും അദ്ദേഹത്തെ അലട്ടില്ല പകരം ഊർജം നൽകുകയുള്ളു ഇപ്പോൾ ബുധനാഴ്ച അദ്ദേഹത്തിനെതിരെയുള്ള കണ്ടംറ്റ് ഓഫ് കോട്ട് കോടതി അലക്ഷ്യം അതിനെതിരെ വിധി പ്രസ്താവിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തെ സാവകാശം നൽകി അദ്ദേഹം നടത്തിയ കണ്ടംപ്റ്റ് ഓഫ് കോട്ട് അലക്ഷ്യം മാറ്റിപ്പറയുകയാണെങ്കിൽ വെറുതെ വിടാം അദ്ദേഹം മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ മാറ്റി മാറ്റിപ്പറയുന്നില്ല എന്താണോ ശിക്ഷ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് വളരെ ബോൾഡായിട്ട് ഒരു ആധുനിക ജനാധിപത്യവാദി ആധുനിക മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമോ ഈ രാജ്യത്തെ സമുന്നതമായ കോടതിയാണ് പരമാധികാരങ്ങളുടെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്നിൻ്റെ മുൻപിൽ നോക്കി പറയുകയാണ് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഇത്രയും ധൈര്യം ആർജവം അദ്ദേഹം പറയുന്ന വസ്തുക്കളോടുള്ള മനഃപൂർവ്വമുള്ള ഒത്തുചേരൽ ഇതൊക്കെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധങ്ങൾ എങ്ങും അലയടിക്കുകയാണ് പക്ഷേ പ്രതിഷേധങ്ങളൊക്കെ കേൾക്കേണ്ടവൾ കേൾക്കാതിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗം അതുകൊണ്ട് തന്നെ മറിച്ചൊരു വിധി നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ തീർത്തും അയോഗ്യനായ ഒരാളാണ് ഞാൻ എന്നാലും തേർട്ടീൻ പോയിൻ്റ് എയ്റ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ പല വക്കീലന്മാരുമായി സുദീർഘമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് ഒത്തിരി കാരങ്ങൾ വായിച്ചും കേട്ടും മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണിത് ഇത് എൻ്റേതായ അഭിപ്രായമായി ദയവെയ്ത് കണക്കാക്കരുത് ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയത് കേട്ടത് അറിഞ്ഞത് അത് ഒരു രൂപത്തിലാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഈ വസ്തുതയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷിൽ നടന്ന ഒരു ചെറിയ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ കേസിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം സ്പൈ കാച്ചർ എന്നൊരു പുസ്തകം അവിടുത്തെ വിജിലൻസിൽ വർക്ക് ചെയ്ത ഒരാൾ എഴുതി സർക്കാരിൻ്റെയും അതിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആ ഉദ്യോഗസ്ഥൻ വിരമിച്ചതിന് ശേഷം ആ പുസ്തകം എഴുതിയത് വളരെ പുകിൽ സൃഷ്ടിച്ച ഒരു പുസ്തകമായിരുന്നു അത് നിരോധിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ അപങ്കുരമായ കേസുകളൊക്കെ നടന്നു ശിക്ഷിക്കുകയും അല്ല നിരസ നിരോധിക്കുകയും പിന്നീട് നിരോധനം മാറ്റുകയൊക്കെ ചെയ്തു അവസാനം ഒരു കോടതി വീണ്ടും നിരോധിച്ചപ്പോൾ അവിടുത്തെ പ്രധാനമായ ഒരു പത്രം ആ ജഡ്ജിമാരെ വിശേഷിപ്പിച്ചത് ഡെയിലി മിറർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ യു ഓൾഡ് ഫൂൾസ് നോക്കൂ ജഡ്ജികളുടെ മുഖത്ത് നോക്കി ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യം ജനാധിപത്യ പത്രം പറയുകയാണ് യു ഇന്ത്യയിലാണെങ്കിലോ പുകിൽ പറയേണ്ടതുണ്ടോ പക്ഷേ ബ്രിട്ടീഷ് കോടതി ലോർഡ് സിഡ്നി ടെമ്പിൾ മാൻ അദ്ദേഹം പറഞ്ഞത് അവർ പറഞ്ഞതിൽ പകുതി ശരിയുണ്ട് ഒരു കോണ്ടൻറ് ഓഫ് കോർട്ട് മുതൽ ഞാൻ കാണുന്നില്ല ഞാൻ ഐ ആം എൻ ഓൾഡ് മാൻ ഞാനൊരു പഴയ മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഐ ആം നോട്ട് എ ഫൂൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫോണല്ല എത്ര ആധുനിക ഉൾക്കൊള്ളുന്ന പരസ്പര ബഹുമാനം ഉൾക്കൊള്ളുന്ന പത്രത്തിൻ്റെ പത്രസ്വാതന്ത്ര്യത്തെ ഉൾക്കൊള്ളുന്ന എഴുത്തുകാരൻ്റെ ആവിഷ്കാരത്തെ സ്വാതന്ത്ര്യത്തെ അങ്ങേറ്റം മാനിക്കുന്ന ഒരു തീരുമാനമാണ് ലോർഡ് സിഡ്നി ടെമ്പിൾമാൻ സ്വീകരിച്ചതെങ്കിൽ ഇന്ത്യയിൽ ജുഡീഷ്യറിയുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ അഡ്വക്കേറ്റ് പ്രശസ്തനും പ്രഗത്ഭനും റിവുള്ളവനും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റുമാണ് അദ്ദേഹം പക്ഷേ ഭരണകൂടത്തിനും മറ്റും അദ്ദേഹം അനഭിതനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേട്ടയാടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാകില്ല അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു അതിൻ്റെ ഭാഗമായി അതൊന്നുമല്ല അദ്ദേഹം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം രണ്ടായിരത്തി ഒൻപതിൽ തെഹൽക്ക മാസികയിൽ ഒരു ആരോപണം ഉന്നയിച്ചു അന്നത്തെ ജഡ്ജിമാരിൽ പതിനാറിൽ എട്ടു പേർ കളങ്കം കളങ്കമുള്ളവർ ഒരു പടി കൂടെ കിടന്ന് അദ്ദേഹം എന്ത് ചെയ്തു തെഹൽക്കയ്ക്ക് ഈ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം ഈ എട്ടു പേരുടെയും പേരടങ്ങുന്ന ഒരു കവർ സീൽ ചെയ്ത് സുപ്രീം കോടതി ഏൽപ്പിച്ചു കേൾക്കാനുണ്ടോ പുകിൽ അന്ന് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് അല്ലേ കഴിഞ്ഞ പതിനൊന്ന് വർഷം അതവിടെ കെട്ടിക്കിടന്നു ഈ പ്രശാന്ത് ഭൂഷൺ റഫേലിനെതിരെ അങ്ങേറ്റം പോരാടിയ ആളാണ് ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ അക്ഷീണം ചേർത്തിഞ്ഞ ഒരാളാണ് കോൺഗ്രസ് ഗവൺമെൻറ്റിന് അദ്ദേഹം വെറുതെ വിട്ടില്ല ടു ജി സ്കാൻ കോൾ അലോക്കേഷൻ മാത്രമല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ അത് നിലനിർത്താൻ വേണ്ടിയുള്ള സംഘടനയുടെ പ്രയോക്താവും അത് രൂപീകരിക്കാൻ മുൻകൈ എടുത്ത ആളുമാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്നതൊക്കെ കൊള്ളേണ്ടടുത്ത് കൊള്ളും അതിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഇപ്പോഴുള്ള സംഭവ വരാം അദ്ദേഹം രണ്ട് ട്വീറ്റ് ചെയ്തു ഇപ്പോൾ ട്വീറ്റ് വലിയ പ്രശ്നമായിരിക്കുകയാണ് കൊള്ളേണ്ടടുത്ത് കൊള്ളാനുള്ള ഒളിയമ്പായി ട്വീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നല്ല കാര്യമാണ് ആധുനിക മാധ്യമത്തിൻ്റെ എന്താ പറയുക ശക്തി ആർന്ന ഒരു ആയുധമായി ട്വീറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ ബഹുമാന്യ ജഡ്ജിമാർ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായ എസ് എ ബോബ്ഡെ രഞ്ജൻ ഗൊഗോയ് ദീപക് മിശ്ര ജെ എസ് കെഹാർ ഇവരൊക്കെ കഴിഞ്ഞ അത് അവരൊക്കെയാണ് ഇപ്പോഴത്തെ ചീഫ് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാർ ഇവരൊക്കെ ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ മൂല്യം കുറയ്ക്കാനുള്ള പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എങ്ങനെ പരമോന്നത നീതിവിഠത്തിൻ്റെ ീം ജഡ്ജിയായ ബോബ്ഡെ ഉൾപ്പെടെയുള്ള നാല് ജഡ്ജിമാർ ജനാധിപത്യ മൂല്യം സുപ്രീം കോടതിയുടെ എങ്ങനെ സീസറിൻ്റെ ഭാര്യ സംശയത്തിനതീതമായി ഇരിക്കണമെന്നൊക്കെ പറയുന്നില്ലേ ഇവിടെ ഞാൻ സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഹിഷ്ണുത വരാൻ പരം എന്തെങ്കിലും വേണോ അതിനെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യപ്പെട്ടു അതവിടെ നിൽക്കട്ടെ പിന്നീട് അദ്ദേഹം ഒരു ട്വീറ്റൂടെ ചെയ്തു എന്താണത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അദ്ദേഹം ഹാർലി ഡേവിഡ്സൺ എന്ന വളരെ മൂല്യമുള്ള പത്ത് ലക്ഷം രൂപ വില വരുന്ന ടു വീലർ രാജാവ് എന്ന് പറയാവുന്ന ബുള്ളറ്റൊക്കെ എവിടെ അതിലൊന്നിൽ കയറി ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു ഓടിക്കുകയല്ല ഇരുന്ന് കൊണ്ടൊരു ഫോട്ടോ എടുത്തു അതൊരു ബി ജെ പി നേതാവിൻ്റെ മകൻ്റെ ആണ് അതുമായി ട്വീറ്റ് ചെയ്തു അര് പ്രശാന്ത് ഭൂഷൺ കോവിഡ് കാലഘട്ടമാണ് ഇദ്ദേഹം മാസ്ക് ധരിച്ചിട്ടില്ല തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് ജുഡീഷ്യറി വാടുന്നവർ ഒരു പബ്ലിക് സ്പേസിൽ വരുമ്പോൾ എടുക്കേണ്ട മര്യാദയുടെ ലംഘനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം തിരുത്തി കാരണം ബബ്ഡെ വണ്ടി ഓടിക്കുകയായിരുന്നില്ല ഹാർലി ഹാർലി ഡേവിഡ്സൺ സി വി ടു സീറോ ടു സീറോ പുത്തൻ പതിപ്പാണ് പത്ത് ലക്ഷം രൂപ വിലയുള്ള സാധനമാണ് കലക്കൻ സാധനമാണ് ബുള്ളറ്റ് ജാവ ഇതിൻ്റെയൊക്കെ പ്രേമിയാണ് നമ്മുടെ എസ് എ ബോബ്ഡെ അദ്ദേഹത്തിന് പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും വ്യക്തി എന്ന നിലയ്ക്കുണ്ട് പക്ഷേ ഇവിടെ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന സീസറിൻ്റെ ഭാര്യ അദ്ദേഹം സംശയത്തിന് നിഴലിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ആ ബൈക്കിൽ ഇരിക്കുന്ന വേളയിൽ മാസ്ക് ധരിച്ചിട്ടില്ല അടുത്തു നിൽക്കുന്ന ആൾക്ക് രണ്ട് മീറ്റർ ദൂരമില്ല മാസ്ക് ധരിക്കാത്തവനെ ശിക്ഷിക്കാനായിട്ട് അർഹതപ്പെട്ട അങ്ങനെയല്ലേ അതിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ ന്യായാധിപൻ നിയമത്തെ ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് അത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്നായിരിക്കും അല്ലേ രാഷ്ട്രീയക്കാർക്കൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോൾ അവർ മൂക്കിന് താഴെയാണ് എന്നിട്ട് പറയും മൂക്കിന് താഴെ നിങ്ങൾ മാസ്ക് ധരിക്കരുത് ആരെ കണ്ടു പഠിക്കാനാണ് പൊതുരംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ സാംസ്കാരിക ഉന്നതന്മാർ തീർച്ചയായിട്ടും പാലിക്കേണ്ട നിയമങ്ങൾ തങ്ങൾ മാതൃകയാണ് തങ്ങളെ കണ്ടു പഠിക്കാൻ തങ്ങളുടെ പിന്നിൽ ജനമിനുള്ള ബോധ്യം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടിയെടുക്കുകയാണെങ്കിൽ അത് വിമർശന വിധേയമാക്കേണ്ടതു തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയവുമില്ലാത്ത കാര്യം അദ്ദേഹം നന്നായി കളിയാക്കി എന്നുള്ളതാണ് അത് കൊള്ളുക മാത്രമല്ല വല്ലാണ്ട് കൊണ്ടു എന്ന് പറയാം ഒന്നൊന്നര കൊള്ളലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടു കുറ്റവാളി എന്ന് കണ്ടെത്തി മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ മഹാത്മാഗാന്ധിജി വീണ്ടും ജന്മമെടുത്തു നോ ഞാൻ എൻ്റെ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല നിങ്ങൾ തരുന്ന ശിക്ഷ അത് ഏറിയാൽ രണ്ടായിരം രൂപയും ആറു മാസത്തെ തടവും അല്ലെങ്കിൽ രണ്ടും ചേർന്നു ഞാൻ ശിരസ വഹിക്കാൻ സന്നദ്ധനാണ് അങ്ങനെയുണ്ട് വർത്തമാനം ആര് പറയും എന്നുള്ളതാണ് ആര് പറയാൻ സാധ്യതയുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ രാത്രി പറഞ്ഞത് രാവിലെയും രാവിലെ പറഞ്ഞത് ഉച്ചയ്ക്കൊക്കെ മാറ്റി പറയുന്നത് ഇന്നും ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നു എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും നമ്മുടെ രാഷ്ട്രീയക്കാർ അവർ തെറ്റായി റിപ്പോർട്ട് ചെയ്തതാണ് തൻ്റെ സ്വന്തം നാവിൽ നിന്ന് വരുന്ന സ്വന്തം ശബ്ദത്തിൽ നിന്നു വരുന്ന വാക്കുകൾക്ക് തന്തയാകാൻ പോലുമുള്ള ആർജവുമില്ലാത്ത ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കളുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാതിരിക്കാനൊക്കില്ല ഈ ജസ്റ്റിസ് മിശ്രയ്ക്കെതിരെ കൂടെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു അദ്ദേഹത്തിൻ്റെ ഈ കണ്ടംറ്റ് കേട്ട കേസിൽ ആ ബെഞ്ചിൽ മിശ്രയുണ്ടായിരുന്നു അതെങ്ങനെ നീതീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ജനാധിപത്യ മൂല്യത്തെ കുറയ്ക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ മാത്രമല്ല ഈ ദീപക് മിശ്ര നമ്മുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി കളഞ്ഞു അങ്ങനെ പുകഴ്ത്തലും വാഴ്ത്തലുമൊക്കെ സ്ഥാനവും കസേരയും ഉറപ്പിക്കാനുള്ള വഴികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജുഡീഷ്യറിയെ ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ കുറ്റവാളിയല്ല ഞാൻ എൻ്റെ എല്ലാ റെക്കോർഡും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ പറയുന്ന കാര്യമാണിത് അങ്ങനെ മിശ്ര ഈ ബെഞ്ചിൽ ന്യായുക്തമല്ല മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണമെന്നു കൂടി പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടിട്ട് പോലും കോടതി കീഴ്വഴങ്ങിയില്ല എന്നുള്ള ദുഃഖസത്യം ഒഴിവാക്കാൻ ആയിരുന്ന ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാനൊക്കില്ല മൊത്തത്തിൽ ഇപ്പോൾ ജുഡീഷ്യറി എക്സിക്യൂട്ടീവിന് പാദസേവ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യാൻ സോറി എക്സിക്യൂട്ടീവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ജുഡീഷ്യറി ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് അതാണ് അവസാന അത്താണി എന്ന് പറയുന്നത് അത്താണിയുടെ ആണി ഇളകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് നമ്മൾ അടിയന്തരാവസ്ഥ കണ്ടു എങ്ങനെ അടിയന്തരാവസ്ഥയുണ്ടായി കോടതി പറഞ്ഞു ശരിയല്ലെന്ന് അപ്പോൾ കോടതിയെ തൂത്തെറിഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ പരിണിതി എന്തായിരുന്നു എന്ന് ഇപ്പോഴുള്ള ആളുകൾ പഠിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഈ മിശ്ര നേരത്തെയൊക്കെ വക്കീലന്മാരെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ നടത്തിയിരുന്ന പിന്നീട് അദ്ദേഹം ജഡ്ജി ആയതിനു ശേഷം ആൻറ്റി ലോയർ ആയി മാറി എന്നാണ് അദ്ദേഹം പല ജഡ്ജിമാർ പല വക്കീലന്മാർക്കെതിരെ കണ്ടൻറ് ഓഫ് കെട്ടിന് ഒതുങ്ങി അപ്പോൾ മുതിർന്ന വക്കീലന്മാർ അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സോറി പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടെ പറയപ്പെടുന്നുണ്ട് അതെന്തായാലും ഒരു നല്ല കാര്യമെന്ന് നമുക്കിവിടെ പറയാതിരിക്കാൻ ആവില്ല ഇനിയും എസ് എ ബോബ്ഡെ ബൈക്കിലിരിക്കുമ്പോൾ മാസ്ക് ധരിച്ചില്ല അകലം പാലിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടൻറ്റ് ഓഫ് കോർട്ടാകുക ഇവിടെ വ്യക്തിപരമാണ് ആക്ഷേപം വ്യക്തിപരമാണ് കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്യുന്നില്ല ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു കാര്യം ഇവിടെ ഇല്ല ഇക്കാര്യത്തിലില്ല അപ്പോൾ കണ്ടെം ഓഫ് കോർട്ട് എന്ന് പറയുന്നത് വ്യക്തിവിദ്വേഷത്തിൻ്റെ പഴമയുടെ അപകർഷ ബോധത്തിൻ്റെ എന്താ പറയുക ഒരു മറ്റൊരു രീതിയായി ചിത്രീകരിക്കപ്പെട്ടാൽ വ്യക്തിമൈസേഷൻ അതെന്ന് പറഞ്ഞാൽ പറയുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മൂന്ന് നാലോ മാസമായി ജുഡീഷ്യറി വർക്ക് ചെയ്യുന്നില്ല കാരണം കോവിഡ് അതിനു മുമ്പ് തുടങ്ങി അനേകായിരം പ്രാധാന്യമുള്ള കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ജീവൽ പ്രശ്നങ്ങൾ കോടതിയിൽ നിന്ന് വെളിവരാൻ കേസിൽ ശിക്ഷിക്കാതിരിക്കാൻ ജീവൽ പ്രശ്നങ്ങൾ കൂടുതൽ പറയുന്നില്ല അതൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പതിനൊന്ന് വർഷം മുമ്പുള്ള ഒരു കേസിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പ്രശാന്ത് ഭൂസിനെതിരെ ഈ വിക്ടിമൈസേഷൻ നടപ്പിലാക്കുന്നതെങ്കിൽ സീസറിൻ്റെ ഭാര്യ അങ്ങേയറ്റം സംശയിക്കപ്പെടുന്നതിൽ എന്താണ് തെറ്റുന്നത് എന്നാണ് ആ രംഗത്തെ വിദഗ്ദ്ധർ ചോദിക്കുന്ന കാര്യം എന്തി ധൃതി സംഭവിക്കും ഒരു ട്വീറ്റിൽ കൂടി ഒടിഞ്ഞു വീഴുന്നതാണ് ജുഡീഷ്യറി മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ അവിടെ കെട്ടിക്കിടക്കുമ്പോൾ തനിക്കെതിരെ പറഞ്ഞ ആളിനോടുള്ള പക അതെങ്ങനെ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ തുഞ്ഞു നിൽക്കുന്ന ശക്തികളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ വിക്ടിമൈസേഷൻ തന്നെ എന്നാണ് ആ രംഗത്തെ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് ഈ ട്വിറ്റൊക്കെ സുപ്രീം കോടതി ഇളക്കിക്കളയുമോ എന്നാണ് സുപ്രീം കോടതി വിമർശനാതീതമാണോ സുപ്രീമാണ് ഈ സുപ്രീം ഏതറ്റം വരെയാണ് അതിൻ്റെ എല്ലാ നടപടികളും വിമർശനാതീതമാണോ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യനാണ് അല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് യു ഓൾഡ് ഫൂൾസ് എന്ന് വിളിച്ചപ്പോൾ ഐ ആം ദ ഓൾഡ് ബട്ട് ഓൾഡ് ഫൂൾസ് എന്ന് പറയുന്ന ജനാധിപത്യ മര്യാദ ബ്രിട്ടീഷിലെ ജഡ്ജി കാണിച്ചതെങ്കിൽ പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ പറയാതിരിക്കാൻ നോക്കില്ല ബ്രിട്ടീഷിൽ നമ്മൾ ബ്രിട്ടീഷിനെ പിന്തുടർന്നു വന്ന നിയമങ്ങളാണ് നമുക്കുള്ളത് അവിടെ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇല്ല എടുത്തു കളഞ്ഞു അവർ ഒരു ആധുനിക ജനാധിപത്യ ബോധത്തിന് നിരക്കുന്നതല്ല ഈ കണ്ടൻറ് ഓഫ് കോർട്ട് പ്രത്യേകിച്ച് സിവിൽ കണ്ടന്റ് ഓഫ് കോർട്ട് അതിൽ രണ്ടെണ്ണം ഉണ്ട് ക്രിമിനൽ ആൻഡ് സിവിൽ ഒരു വ്യക്തി തനിക്കെതിരെ ഉണ്ട് എന്ന് ആക്ഷേപിക്കുകയാണെങ്കിലോ മറ്റോ കണ്ടന്റ് ഓഫ് കോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നിൽക്കട്ടെ പക്ഷേ സിവിൽ കണ്ടന്റ് ഓഫ് കോർട്ട് എടുത്തു കളയേണ്ടതാണ് എന്ന പ്രഗത്ഭ അഭിപ്രായത്തെ കോടതി ഈ അടുത്ത കാലത്തൊന്നും മാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ പ്രിയങ്കരനായ ജഡ്ജി ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളെ എന്ന് വളരെ സവ്യ സുവ്യക്തമായി ധൈര്യസമേതം വിമർശിച്ച മർക്കൻ്റെയെ കഡ്ജു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആവർത്തിക്കുകയാണെങ്കിൽ വേട്സ് നോട്ട് ബ്രേക്ക് ബോൺസ് വാക്കുകൾ എല്ലുകളെ മുറിക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇനി സുപ്രീം കോടതിയോട് ചോദിക്കപ്പെടുന്ന കുറേ ചോദ്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നാല് ജഡ്ജിമാർ പത്രസമ്മേളനം വിളിച്ച് അന്നത്തെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടെ വിമർശിച്ചു എന്തേ കണ്ണം റെക്കോർട്ട് എടുക്കാത്തത് അവർ ജഡ്ജിമാരായത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രജകൾക്കും പ്രത്യേക നിയമമാണെങ്കിൽ ഇതെങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥയായി മാറും നിങ്ങൾ അവിടെ എടുത്ത് കാണിക്കണമായിരുന്നു നീതി കണ്ണടക്കരുത് അത് ഒരു ഭാഗത്തേക്ക് തുലാസ് തൂങ്ങരുത് നമ്മൾ കാണുന്ന നീതിപീഠത്തിൻ്റെ തുലാസ് ഇരുഭാഗവും സമമായിരിക്കരുത് തുലാസ് കണ്ണുകെട്ടി നിൽക്കുന്ന ദേവതയായിരിക്കരുത് കണ്ണു തുറന്നു കാണുന്ന ദേവതയായിരിക്കണം ഇവിടെ ആ നാല് ജഡ്ജന്മാർക്കെതിരെ കണ്ണു കെട്ടുകയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ സ്ത്രീ പീഡന കേസ് ഉണ്ടായി തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത പറഞ്ഞു ഇദ്ദേഹം എന്നെ ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്ന് ആ കേസിൻ്റെ വാദം കേട്ടത് എങ്ങനെയാണ് മിശ്ര ഇപ്പോൾ വാദം കേൾക്കുന്നത് പോലെ രഞ്ജൻ ഗൊഗോയ് തന്നെ ഉള്ള ഒരു ബെഞ്ചാണ് അല്ലെങ്കിൽ അദ്ദേഹത്താൽ നിയമിക്കപ്പെട്ട ഒരു ബെഞ്ചാണ് അത് കേട്ടത് അതങ്ങനെ ശരിയാവോ അയാൾ കൂടെ ഉൾപ്പെട്ടതാണ് അങ്ങനെ ഉൾപ്പെട്ട കേസുകളിൽ നിന്നും മാറിപ്പോകുന്ന എത്രയോ മഹത്തായ പാരമ്പര്യം ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും പറയാനുണ്ട് അങ്ങനെ വന്നതാണ് നമ്മുടെ സംസ്കാരമെങ്കിൽ ആ സംസ്കാരത്തെ തകിടം മറച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജഡ്ജിമാർ പറഞ്ഞു അവരെങ്ങനെ പെരുമാറണം പബ്ലിക് സ്പിയറിൽ ഒരു ന്യായാധിപൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നൊരു ഗ്രേ ഗൈഡ് ലൈൻസ് അന്ന് അവർ ഉയർത്തി അതൊക്കെ ഇന്നത്തെ ജഡ്ജിമാർ മറന്നിരിക്കുകയാണ് അപ്പാടെ തള്ളി വ്യക്തിപരമായ ഉൾത്തള്ളിച്ച മനുഷ്യനെ അങ്ങേയറ്റം അടിമപ്പെടുത്തുന്ന ഒരു കാഴ്ച അത് ജനാധിപത്യത്തിലെ ഏറ്റവും സമുന്നതമായ കോടതിയെ പിടിമുറിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ രക്ഷ എവിടെയാണെന്നുള്ളതാണ് എന്നിട്ട് രഞ്ജൻ ഗൊഗോയുടെ ആ കേസ് അതിനകത്ത് കാര്യമില്ല കെട്ടിച്ചമച്ച കേസെന്ന് പറഞ്ഞു എഴുതിത്തള്ളി യിരിക്കാം അല്ലാണ്ടിരിക്കാം പക്ഷേ ആ സ്ത്രീയെ പിന്നീട് റീഇൻഡക്ട് ചെയ്തു സുപ്രീം കോടതിയുടെ ഉദ്യോഗസ്ഥയായി റീഇൻഡക്റ്റ് ചെയ്തു അവർ ഒരു സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുകയായിരുന്നു ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചാൽ പ്രഥമ ദൃഷ്ടിയ അവൻ കുറ്റക്കാരനെന്ന് കാണിക്കാനുള്ള കാണാനുള്ള വകുപ്പുള്ള ഈ ജുഡീഷ്യറിയിൽ അതിൻ്റെ സമുന്നതനായ ഒരാളുടെ നേർക്ക് അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അവൾ ഉന്നയിച്ച ആരോപണം തെറ്റാണെങ്കിൽ അവൾക്കെതിരെ കണ്ടന്റ് ഓഫ് കേസ് കേസെടുക്കണ്ടേ അതിൽ ഞാൻ ശരിയില്ല മലൈൻറ്റ് കേസാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ കണ്ണൻ്റെ ഓഫ് കോട്ട് വേണ്ടേ പക്ഷേ അവിടെ ചെയ്തത് തിരിച്ചെടുക്കലായിരുന്നുവെങ്കിൽ എന്തു വിരോധാഭാസമാണ് ഈ രണ്ട് പ്രവർത്തികളുടെ തമ്മിൽ ഇടയ്ക്ക് വർക്ക് ചെയ്തത് എന്നുള്ളവർ ആലോചനയ്ക്ക് വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ കേസിൽ അറ്റോർണി ജനറൽ വേണുഗോപാൽ പറഞ്ഞത് അദ്ദേഹത്തെ ശിക്ഷിക്കരുത് പ്രശാന്ത് ഭൂഷണെ ശിക്ഷിക്കരുത് കോടതി പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറയേണ്ടതില്ല നിങ്ങൾക്ക് വെളിയിൽ പറയാൻ കോടതിക്കകത്ത് പറയേണ്ടതില്ല എന്ന് ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ശിക്ഷിക്കുമോ ശിക്ഷിക്കുമെങ്കിൽ അങ്ങേയറ്റത്തെ അന്യോയത്തിൻ്റെ ഒരു കൊടുമുടിയായിരിക്കും അതെന്നുള്ളത് അനേകായിരം കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ പതിനൊന്ന് വർഷം മുമ്പത്തെ ഒരു കേസ് പൊക്കിയെടുത്ത് ചമച്ചു കയറ്റി ബൈൻഡ് ചെയ്ത് ഈ കേസ് കൊണ്ടുവരുമ്പോൾ വിക്ടിമൈസേഷൻ്റെ ഏറ്റവും മകുടോദാഹരണമായി മാറുന്ന ഈ കേസ് ശിക്ഷിക്കപ്പെടുമെങ്കിൽ ജനാധിപത്യത്തിനേൽക്കുന്ന കടുത്ത പ്രഹരമായിരിക്കും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറും എന്നതിൽ സംശയമില്ല എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ശിക്ഷ നടപ്പിലാക്കില്ല അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കില്ല പക്ഷേ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള വകുപ്പുണ്ട് എന്നാണ് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം അയോധ്യ കേസിൽ നമ്മൾ കണ്ടു എത്ര നീതിരഹിതമായിരിക്കുന്നു അതിൻ്റെ തീരുമാനമെന്നൊക്കെ പറഞ്ഞാൽ എത്ര വിചിത്രമായ വാദങ്ങളാണ് മേലാനന്ദന്മാരെ തൃപ്തിപ്പെടുത്താൻ നിലവിലെ സമ്പ്രദായങ്ങളെ അങ്ങേയറ്റം സുഖിപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ജുഡീഷ്യറി എടുത്തതെന്ന് ആരോപിച്ചാൽ അങ്ങനെയാണ് കേസ് ശബരിമല കേസിൽ ഈ രാജ്യത്തെ അൻപത് ശതമാനം വരുന്ന ഒരു വിഭാഗത്തിൻ്റെ തുല്യതയ്ക്കുള്ള ഒരു കേസായി കണ്ടു കഴിഞ്ഞാൽ സ്വന്തം വിധി അപ്പാടെ വഴുകിക്കൊണ്ട് പിന്നീട് എടുത്ത നടപടി രാഹുൽ ഈശ്വരൊക്കെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി വിധിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല ആദ്യത്തെ കോടതി വിധി നമുക്ക് എന്താ ഊർജം നൽകുകയായിരുന്നു പിന്നീടുണ്ടായതോ ജനാധിപത്യത്തിൻ്റെ മൂല്യം കുറയുന്നു എന്ന് ഭൂഷൺ പറയുമ്പോൾ പ്രശാന്ത് ഭൂഷൺ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിലക്കെടുക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് ബറൂച്ച മുൻ ന്യായാധിപൻ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യറി കളങ്കപ്പെട്ടിരിക്കുന്നു കറപ്റ്റഡ് കറപ്റ്റഡ് ആ വെളിയിലുള്ള ആൾ പറയുന്നത് പ്രശാന്ത് ഭൂഷൺ പറയുന്നല്ല അതിനകത്തെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ ജസ്റ്റിസ് ബറൂച്ച പറയുന്നു ദിസ് ഈസ് കറപ്റ്റഡ് നീ നഗ്നാണെന്ന് പറയുമ്പോൾ പറഞ്ഞ പയ്യനെ മടലെടുത്തടിക്കുന്ന ആ വിശേഷണമുണ്ടല്ലോ അവസാനം ഏറ്റവും വലിയൊരു ചോദ്യം ഒരാൾ ഉന്നയിച്ചത് ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈസ് എസ് സി സുപ്രീം കോർഫെക്റ്റ് സുപ്രീം കോടതി പെർഫെക്റ്റ് ആണോ അദ്ദേഹം ഒരു സീനിയർ പത്രപ്രവർത്തകനാണ് ഗുപ്ത അദ്ദേഹം പറഞ്ഞത് നോ എൻ ഈ എൻ ഒ ഈ വിധിയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കളങ്കപ്പെടുത്തപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നിലയ്ക്ക് പക്ഷെ ഉണ്ടാകുന്ന പ്രചരണങ്ങൾ അതിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കോടതി ശിക്ഷിക്കാതിരിക്കട്ടെ അങ്ങനെ കോടതി സ്വയം നിർമ്മിതമായ ഒരു പടുകുടിയിൽ നിന്ന് കര കയറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ചാനൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റിലേക്ക് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ